ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തേൻ മിഠായിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്, തേൻ നിലാവ്. അപ്പോൾ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു തേൻ മിഠായി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒറിജിനലിൻ്റെ അതേ രൂപത്തിലും അതേ ടേസ്റ്റിലുമാണ് ഈ ഒരു തേൻ മിഠായി ഞാൻ റെഡിയാക്കി എടുത്തത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള തേൻ മിഠായി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പളവിൽ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിന് ഓവറായിട്ട് ചൂട് പാടില്ല കേട്ടോ, നമ്മുടെ കൈ മുക്കി വെക്കാൻ പറ്റുന്ന ആ ഒരു ചൂടേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 2 teaspoon പഞ്ചസാരയാണ് ചേർത്തത്. ഇതിലേക്ക് 1 teaspoon ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 minutes ഇതൊന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ മാറ്റി വെക്കാൻ. നമ്മൾ ഈസ്റ്റൊക്കെ എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ്, അതായത് ക്വാളിറ്റി ഉള്ള ഈസ്റ്റൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈസ്റ്റ് നന്നാവാഞ്ഞാൽ ഇത് ആക്റ്റീവായി വരൂല കേട്ടോ. അപ്പോൾ അതാ ഒരു 10 minutes ശേഷം നമുക്ക് ഈ ഒരു ഈസ്റ്റ് തുറന്ന് നോക്കാം. അപ്പോൾ അത് അതിവിടെ നന്നായിട്ട് തന്നെ ആക്റ്റീവായി വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ നന്നായിട്ട് പൊങ്ങിക്കിട്ടണം. അപ്പോൾ അതായത് നന്നായിട്ട് ഇങ്ങനെ പത വന്നിട്ടില്ലേ മുകളിൽ, ഇതാണ് നല്ല ഈസ്റ്റ് ആയാൽ മാത്രമേ ഈ ഒരു രീതിയിൽ ആയി കിട്ടുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദൻ്റെ അളവ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ 1/2 cup വീതം കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ടോട്ടൽ ആദ്യം 1 cup ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നോക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 1/2 cup കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 cup വെള്ളത്തിലേക്ക് 1/2 cup മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം അത് നോക്കിയിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള മൈദ എടുക്കാവുന്നതാണ്. അപ്പോൾ ഭയങ്കര ഹാർഡായിട്ടല്ല ഈ ഒരു മാവ് ഉണ്ടാവുക. നമ്മൾ കുബ്ബൂസിനൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ, ഭയങ്കര ലൂസായിട്ട് ഇങ്ങനെ സ്റ്റിക്കി പരുവത്തിൽ ആ ഒരു രീതിയിലാണ് കേട്ടോ മാവ് വേണ്ടത്, നമ്മൾ ബണ്ണനൊക്കെ റെഡിയാക്കി എടുക്കുന്ന മാവ് പോലെ. അപ്പോൾ അതാ ഞാനിവിടെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു 4-5 minutes നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, എങ്കിലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരൈറ്റാണല്ലേ തേൻ മിഠായി. ഞാൻ ഒരുപാട് രീതിയിൽ തേൻ മിഠായി റെഡിയാക്കി നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഉഴുന്ന് വെച്ചിട്ട്, ഉഴുന്നും അരിയും വെച്ചിട്ട്, അല്ലെങ്കിൽ ദോശമാവ് വെച്ചിട്ട് ഒക്കെ തേൻ മിഠായി റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഈ ഒരു റെസിപ്പി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ 1 teaspoon ഓയിലും കൂടി ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ വീണ്ടും ഞാൻ 1 minute കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കേക്കിലേക്ക് യൂസ് ചെയ്യുന്ന റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. 1 drops മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഈസ്റ്റിൻ്റെ വെള്ളത്തിലേക്ക് വേണമെങ്കിൽ ഈ ഒരു കളറാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഈ ലാസ്റ്റിലാണ് ഈ ഒരു ഫുഡ് കളർ ചേർത്തെടുത്തത്. ഇതപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമ്മുടെ ഈ ഒരു മാവ് ഡബിൾ സൈസ് ആയിട്ട് വരുന്നത് വരെ നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ ഞാനൊരു ക്ലീൻ റാപ്പ് എടുത്തിട്ടാണ് ഇത് കവർ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വെക്കണം, എങ്കിലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ എയർ കിടക്കാത്ത രീതിയിൽ നമ്മൾ കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ, നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 cup അളവിലാണ് മൈദ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേ 1/2 cup അളവിൽ തന്നെ പഞ്ചസാരയും എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 cup വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. നന്നായിട്ടൊന്ന് തിളച്ചി വരട്ടെ. പഞ്ചസാരൻ്റെ സിറപ്പ് അവിടെ റെഡിയാകുമ്പോഴേക്കും നമ്മുടെ മാവ് നമുക്ക് ഒന്ന് ഉരുട്ടി പരട്ടിയെടുക്കണം. അപ്പോൾ അതാ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ കയ്യിൽ നന്നായിട്ട് തന്നെ ഓവറായിട്ട് ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒട്ടൽ അങ്ങ് പോയി കിട്ടും. ഇനി നമ്മളിതിനെ ഈക്വലായിട്ട് 2 ഭാഗിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് 1 piece എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര തിന്നായിട്ട് പരത്തിയെടുക്കരുത്. നമ്മളിപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ അത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഭയങ്കര തിന്നായിട്ട് പരത്തിയെടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കുബ്ബൂസൊക്കെ എടുക്കുന്ന ആ ഒരു കട്ടിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു ഷേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിലുള്ള ഷേപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ബോട്ടലിൻ്റെ അടപ്പൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മൊത്തം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
തേൻമിഠായി നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് ഒറിജിനൽ തേൻമിഠായി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഒറിജിനൽ തേൻമിഠായിൻ്റെ അതേ ടേസ്റ്റിലും അതേ ഭംഗിയിലുമാണ് ഈ ഒരു തേൻമിഠായി കിട്ടുന്നത്. അപ്പോൾ ഇതാ ഞാൻ മൊത്തം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നും ബാലൻസ് വരുന്ന ആ ഒരു പീസ് വീണ്ടും നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത പീസൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, കാരണം തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ. കാരണം നമ്മൾ അടുത്തത് പരത്തി സെറ്റാക്കുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവുകയെ, നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പണിയാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അളവിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നേർ പകുതി ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ മൊത്തം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമ്മുടെ പഞ്ചസാര സിറപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര സിറപ്പിലേക്ക് ഒരു നുള്ളി റെഡ് ഫുഡ് കളർ തന്നെയാണ് ചേർക്കുന്നത്. ഷുഗർ സിറപ്പ് നമുക്ക് ഒറ്റനുൽപ്പരുവൊന്നും ആയി കിട്ടണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ മതി, നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ നേരത്തെ വെച്ച ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു തേൻമിഠായിൻ്റെ മാവില്ലേ, അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പരത്തി വെച്ചത് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തന്നെ വീർത്ത് വരും. അപ്പോൾ കുറച്ച് കട്ടിക്കല്ല നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഉള്ളിലൊന്നും ഇല്ലാതെ വെറും ഇങ്ങനെ പുറമെയുള്ള ഒരു ക്രിസ്പി സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളിൽ കുറച്ച് ബണ്ണ് പോലെ ഇങ്ങനെ തേനൊക്കെ കുടിച്ചിരിക്കണമെങ്കിൽ കുറച്ച് കട്ടിക്കന്നെ പരത്തിയെടുക്കണം കേട്ടോ. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുബൂസിൻ്റെ കനത്തിൽ നിങ്ങൾ പരത്തിയെടുക്കണം എന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റിലെ ബാച്ച് ഫ്രൈ ചെയ്തില്ലേ, ആ ഒരു ഫ്രൈ ചെയ്തത് നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ബാച്ച് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കോരി വെച്ചിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എങ്കിലേ ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പിൽ നിന്നും ആദ്യത്തെ ബാച്ച് എടുത്തു മാറ്റാം, എന്നിട്ട് നേരെ രണ്ടാമത്തെ ബാച്ച് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഒരു ബാച്ച് റെഡിയാകുന്നത് വരെയാണ് ഇത് ഷുഗർ സിറപ്പിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഉള്ളിലേക്കൊക്കെ കുടിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു തേൻമിഠായി എണ്ണയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പിന് ചെറിയ ചൂട് വേണം കേട്ടോ. അപ്പോൾ ഇനി ചൂട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ തേൻമിഠായിൻ്റെ ഉള്ളിലേക്കുള്ളതും നന്നായിട്ട് തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് കുടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ തേനൊലിക്കുന്ന പോലെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം അതിലിട്ട് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പിന് ചെറിയൊരു ചൂടും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന മാവ് വെച്ചിട്ട് മൊത്തം ഇതേപോലെ തേൻമിഠായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തേൻമിഠായി ആയതുകൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് തന്നെ മക്കൾ വന്നിട്ട് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ളതാണിത്. കാണാൻ തന്നെ നല്ല ലുക്കില്ലേ, നമ്മൾ ഒറിജിനൽ തേൻമിഠായിൻ്റെ അതേ രൂപത്തിലും അതേ ടേസ്റ്റിലുമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു തേൻമിഠായി കിട്ടിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത് ഒറിജിനൽ തേൻമിഠായി എന്നുള്ളത്. ഒറിജിനലി ഇങ്ങനെയാണോ റെഡിയാക്കൽ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഒറിജിനലിൻ്റെ അതേ ഫീലിംഗ് കിട്ടി കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേൻമിഠായിയാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം. ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ തേൻ വലിച്ചെടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടിയും ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ഐറ്റംസ് കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പം അതേ ലുക്ക് തന്നെ കിട്ടും കേട്ടോ. പുറമെ ചെറുതായിട്ട് ഇങ്ങനെ വൈറ്റ് കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ലുക്കിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ അതാ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് കാണാനും കഴിക്കാനും ഒക്കെ ഒറിജിനലിൻ്റെ അതേ രൂപത്തിലുള്ള ഈ ഒരു തേൻമിഠായിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.